Achbe, Achbe born in 1930 in Nigeria, so he was a Nigerian novelist, poet, professor and critic who was known as the father of African literature. Brought up in the Igbo town of Ogidi in Nigeria, Achbe was the precious child who witnessed the clash and conflict of European and African cultures.

ആഫ്രിക്കൻ ലിറ്ററേച്ചർ എന്ന് വിളിക്കപ്പെടുന്നു അച്ച്ബേ ഫാദർ ഓഫ് ആഫ്രിക്കൻ ലിറ്ററേച്ചർ ആഫ്രിക്കൻ സാഹിത്യത്തിൻ്റെ പിതാവ് അപ്പോൾ നമ്മൾ ഓർത്തുവെക്കേണ്ട ഒരു ഏറ്റവും വലിയൊരു വസ്തുതയാണ് അച്ച്ബേയെ ഫാദർ ഓഫ് ആഫ്രിക്കൻ ലിറ്ററേച്ചർ എന്നാണ് വിളിക്കപ്പെടുന്നത് അച്ച്ബേ ബിക്കം ദ വോയിസ് ഓഫ് ആഫ്രിക്ക വിത്ത് ഹിസ് ഫസ്റ്റ് നോവൽ തിങ്സ് ഫോൾ അപ്പാട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ നോവലായിട്ടുള്ള തിങ്സ് ഫോൾ അപ്പാർട്ട് എന്ന് പറയുന്ന നോവലിലൂടെ അദ്ദേഹം ആഫ്രിക്കയുടെ ശബ്ദമായി മാറുകയാണ് ചെയ്തത് ഈ പുസ്തകം അൻപത്തിയേഴോളം ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടതാണ് ഇ സാർ ഫേമസ് നോവൽസ് ഫാർ നോ ലോങ്ങോ അറ്റ് ഈസ് ആരോ ഓഫ് ഗോഡ് എ മാൻ ഓഫ് ദ പീപ്പിൾ ആൻഡ് ആൻഡ് ഹിൽസ് ഓഫ് ദ സവന്ന ദ മേജോ തീം ഓഫ് ഹിസ് റൈറ്റിംഗ്സ് വോ ദ ട്രഡീഷൻസ് ഓഫ് ഇക്ബോ സൊസൈറ്റി ദി ഇമ്പാക്റ്റ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഓൺ ആമി ആഫ്രിക്കൻ കൾച്ചർ ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി ആൻഡ് എമഗ്രൻറ്റ് ആഫ്രിക്ക ഇൻഇറ്റ്സ് മൊമെൻസ് ഓഫ് ക്രൈസിസ് അദ്ദേഹത്തിൻ്റെ രചനകളുടെ പ്രധാന പ്രമേയങ്ങൾ എന്ന് പറയുന്നത് ഇഗ്ബോ സൊസൈറ്റിയുടെ ആചാരങ്ങളും ആഫ്രിക്കൻ സംസ്കാരത്തിൽ ക്രിസ്ത്യാനിറ്റിയുടെ കടന്നുകയറ്റം കൊണ്ടുണ്ടായ മാറ്റങ്ങളും പാരമ്പര്യവും ആധുനികയും തമ്മിലുള്ള സംഘർഷങ്ങൾ ആഫ്രിക്ക നേരിടുന്ന ദുരന്തങ്ങൾ അതിൽ നിന്ന് ആഫ്രിക്ക എപ്രകാരമാണ് അതിനെ തരണം ചെയ്തത് എന്നെല്ലാമായിരുന്നു അദ്ദേഹത്തിൻ്റെ നോവലുകളുടെ പ്രധാന എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രമേയങ്ങൾ പ്രമേയങ്ങളെന്നറിയപ്പെടുന്നത് ഹി അഡോപ്റ്റ്സ് ദ മോറൽ മെത്തേഡ്സ് ഓഫ് നറേഷൻ ടിപ്പിക്കൽ ഓഫ് ദി ഇഗ് ബോക്ക് കൾച്ചർ ലിവിങ് ഫോൾക്ക് വിസ്ഡം ഇൻ ഈ സ്റ്റോറീസ് ഹീ മിക്സസ് ലിറ്റററി ഇംഗ്ലീഷ് പിഡ്ജിയൻ ഇംഗ്ലീഷ് ആൻഡ് കൊളോക്കിയൽ ഇംഗ്ലീഷ് ഹ്യൂ ആൾവേസ് ട്രസ്റ്റ് ദ എജ്യൂക്കേഷണൽ ഫംഗ്ഷൻ ഓഫ് ലിറ്ററേച്ചർ ഹി സെഡ് അ ഹീ യൂസ്ഡ് ഇംഗ്ലീഷ് ദ കൊളോണൈസേഴ്സ് ലാംഗ്വേജ് ആസ് ദ മീഡിയം ബിക്കോസ് ഇറ്റ് ഹാ ഗ്രേറ്റ് ഓ ഈ ടു വൈഡർ ഓഡിയൻസസ് ഹി ഹാസ് റിസീവ്ഡ് അ മെനി അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ് ഇൻ ഇറ്റ്സ് ഒറിജിനൽ ഫോം ദിസ് എസ് സേ വാസ് ഡെലിവേർഡ് ആസ് എ ലെച്ച് ഓ ഇക്ബോ സംസ്കാരത്തിൻ്റെ വാമൊഴി രീതിയിലായിരുന്നു അദ്ദേഹം നോവലുകൾ അവതരിപ്പിച്ചിരുന്നത് പരമ്പരാഗതമായ അറിവുകൾ അത് പങ്കുവെക്കാനുള്ളൊരു മാധ്യമമാണ് സാഹിത്യം സാഹിത്യത്തിലൂടെ അറിവ് പങ്കുവെക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷ പിജിയൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സംസാര ഭാഷ എന്നിവ കൂട്ടിക്കലർത്തിയൊക്കെയായിരുന്നു തൻ്റെ സാഹിത്യ രചനകൾ നടത്തിയത് സാമ്രാജ്യത്തിൻ്റെ ഭാഷയാണ് ഇംഗ്ലീഷെങ്കിലും അദ്ദേഹം സാഹിത്യത്തിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കാനുള്ള കാരണം കാരണം ഈ നൈജീരിയൻ റൈറ്റേഴ്സ് പലപ്പോഴും കൊളനൈസേഴ്സിൻ്റെ ഭാഷകൾ അബോളിഷ് ചെയ്തിരുന്ന റിജക്റ്റ് ചെയ്തിരുന്ന എഴുത്തുകാരായിരുന്നു പക്ഷേ അച്ച്ബേ ഇംഗ്ലീഷ് ഉപയോഗിക്കാനുള്ള കാരണം ഇംഗ്ലീഷ് കൂടുതൽ ആളുകളിലേക്കും നാടുകളിലേക്കും കടന്നു ചെല്ലാൻ കാരണമാവൂ എന്നുള്ളതുകൊണ്ടാണ് തൻ്റെ സാഹിത്യം ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ തനിക്ക് പറയാനുള്ള ആശയങ്ങൾ ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ അദ്ദേഹം എത്രയും ചെയ്യുമെന്നുള്ളത് അദ്ദേഹം ഇംഗ്ലീഷ് മാധ്യമമായി എടുത്തത് നമ്മൾ ഈ പഠിക്കുന്ന ഈ പാഠഭാഗം യഥാർത്ഥത്തിൽ ഇതൊരു പ്രസംഗമായിരുന്നു ഈ പ്രസംഗം അദ്ദേഹം ക്യാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ഒരു ലെക്ചറാണ് ഇതിനെ അദ്ദേഹം ഇവിടെ എസ് സി ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം ദ എജ്യൂക്കേഷൻ ഓഫ് എ ബ്രിട്ടീഷ് പ്രൊട്ടക്റ്റഡ് ചൈൽഡ് ദ ടൈറ്റിൽ ഐ ഹാവ് ചൂസൺ ഫോർ ദീസ് റിഫ്ലക്ഷൻസ് മേ നോട്ട് ബി ഇമ്മീഡിയറ്റ്ലി ഡയോ

എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും നീളം കൂടിയ ഒരു തലക്കെട്ട് നൽകിയത് എന്നുള്ള വിശദീകരണം നിങ്ങൾക്ക് ആവശ്യം വേണ്ടി വരും അങ്ങനെ ഒരു ആ വിശദീകരണത്തിലേക്ക് ഞാൻ കിടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ് പറയാനുള്ളത് ഞാൻ ആദ്യം ആ കാര്യത്തെക്കുറിച്ച് പറയാം ഐ ഹോപ്പ് മൈ റീഡേഴ്സ് ആർ നോട്ട് എക്സ്പെക്ടി ദ കൗണ്ടർ ദ വർക്ക് ഓഫ് എ സ്കോളർ ഐ ഹാഡ് ടു റിമൈൻഡ് മൈസെൽഫ് വെൻ ഐ വാസ് ഇൻവൈറ്റഡ് ടു ഗീവ് ദീസ് അഡ്രസ് ദാറ്റ് ഇഫ് ദേ തിങ്ക് യു ആർ എ സ്കോളർ ഇറ്റ് മസ്റ്റ് മീൻ യു ആർ എ സ്കോളർ ഓഫ് സോട്ട്സ് ഐ സേ ദിസ് അ ഫ്രണ്ട് എസ് അമേരിക്കൻ വുഡ് പുട്ട് ഇറ്റ് ടു എസ്റ്റാബ്ലിഷ് ദ ട്രൂത്ത് ക്വയറ്റ് എർലി ആൻഡ് ക്വയറ്റ് ക്ലിയോർലി ഇൻ കേസ് സം ഹൗ എ മിസ്റ്റേക്ക് ഹാസ് ബീൻ മെയ്ഡ് അദ്ദേഹം ഒരു ക്ഷമാപണം നടത്തിക്കൊണ്ടാണ് ഈ പ്രസംഗം ആരംഭിക്കുന്നത് എന്താണ് അദ്ദേഹത്തിന് ഇവിടെ പറയാനുള്ളത് എന്ന് നോക്കാം എൻ്റെ വായനക്കാർ അല്ലെങ്കിൽ എൻ്റെ കേൾവിക്കാർ നിങ്ങൾ ഒരു പക്ഷേ ഒരു പണ്ഡിതൻ്റെ അഭിപ്രായമായിരിക്കും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുക പക്ഷേ ഈ പ്രസംഗം നടത്താൻ എന്നെ ക്ഷണിച്ചവർ ഞാനൊരു പണ്ഡിതനാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാനിത് തുടക്കത്തിലേ പറയട്ടെ എന്തെങ്കിലും തെറ്റ് പറ്റിയെങ്കിലോ എന്ന് കരുതിയിട്ട് ഞാൻ തുടക്കത്തിലേ പറയാണ് ഞാൻ വലിയൊരു പണ്ഡിതനൊന്നുമല്ല അതുകൊണ്ടൊരു പണ്ഡിതൻ്റെ വാക്കുകളൊന്നും എന്നിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല നെക്സ്റ്റ് പാരഗ്രാഫിൽ അദ്ദേഹം പറയുന്നത് ഐ വാണ്ട് ടു സക്സസ് റാദർ ദാൻ എക്സ്ക്യൂസ്ഡ് ഫോർ ഫെയിലിയർ ഇഫ് ഐ ഫെയിൽ ഇറ്റ് ഈസ് ദ വർക്കിംഗ് ഓഫ് പോയറ്റിക് ജസ്റ്റിസ് ഫോർട്ടി ഇയേഴ്സ് എഗോ ആഫ്റ്റർ ഗെറ്റിംഗ് മൈ ഫസ്റ്റ് ഡിഗ്രി ഫ്രം ട്രിനിറ്റി കോളേജ് ഇബേദൻ ഐ സെൻറ്റ് ആൻ അപ്ലിക്കേഷൻ ടു ദ ട്രിനിറ്റി കോളേജ് ക്യാംബ്രിഡ്ജ് ബട്ട് ഇറ്റ് വാസ് ടേൺ ഡൗൺ It was James Welch, a Cambridgeian, my teacher and sponsor, who made me a player. I then stayed home and became a novelist. If I had got admission, then you would be reading a scholarly essay and not an impressionistic story of a boy growing up in British colonial Nigeria. അദ്ദേഹം ഇവിടെ പറയുന്നത് ഒരു തെറ്റ് ക്ഷമിക്കപ്പെടുന്നതിനേക്കാൾ ഉപരിയായി വിജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നാണ് ഞാൻ പരാജയപ്പെട്ടാൽ അതൊരു പോയിറ്റിക് ജസ്റ്റിസ് ആവും അതൊരു കാവ്യനീതിയായിട്ട് ഇവിടെ നടപ്പാക്കപ്പെടും എന്നാണ് നാൽപ്പത് കൊല്ലം മുമ്പ് ട്രിനിറ്റി കോളേജിൽ ഇബാദനിൽ നിന്ന് ഫസ്റ്റ് ഡിഗ്രി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ട്രിനിറ്റി കോളേജിലെ ക്യാമ്പ്രിഡ്ജിലേക്ക് ഒരു ആപ്ലിക്കേഷൻ അയച്ചു അത് റിജക്റ്റ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത് എൻ്റെ ടീച്ചറും സ്പോൺസറുമായിട്ടുള്ള കേംബ്രിഡ്ജിൽ പഠിച്ച ജെയിംസ് വെൽച്ച് ആണ് എന്നോട് ആ കോളേജിൽ അപേക്ഷിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് അതന്ന് നിരസിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ വീട്ടിൽ തുടരുകയും പിന്നീട് ഒരു നോവലിസ്റ്റ് ആവുകയും ചെയ്തു അന്ന് എനിക്ക് അഡ്മിഷൻ കിട്ടിയിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ വായിക്കേണ്ടി വരുന്നത് ഒരു പണ്ഡിതൻ്റെ ലേഖനമായിരുന്നേനെ അല്ലാതെ ബ്രിട്ടീഷ് കൊളോണിയൽ നൈജീരിയയിൽ വളർന്ന ഒരു കുട്ടിയുടെ അനുഭവ അനുഭവകഥകളായിരിക്കില്ല നിങ്ങൾ വായിക്കേണ്ടി വരിക അദ്ദേഹം ഇവിടെ പറയുന്നത് നെക്സ്റ്റ് പാരഗ്രാഫ് ആസ് യു ക്യാൻ സി ഓൾറെഡി നത്തിങ് ഹാസ് ടു കപ്പാസിറ്റി ടു സ്പ്രോട്ട് മോർ റെഡ്ലി ടു ഓർ ഫ്ലോറിഷ് മോർ ലക്ഷൂറിയൻലി ഇൻ ദ സോയിൽ ഓഫ് കൊളോണിയൽ ഡിസ്കോഴ്സസ് ദാൻ മ്യൂച്വൽ റെക്രിനേഷൻ റിക്രിമിനേഷൻ ഐ ബിക്കം A writer instead of a scholar, someone must take up the rap. But even in such a rough house, master ancestral spirits are respected and accorded immunity from abuse. In the soil of colonial talks, what grows easily is mutual recrimination. If I become a writer instead of a scholar, സംബഡി ഗെറ്റ്സ് ദ ബ്ലെയിം കൊളോണിയൽ സംവാദങ്ങളുടെ മണ്ണിൽ എളുപ്പം വളരുന്നത് പരസ്പരമായ കുറ്റപ്പെടുത്തലുകളാണ് ഒരു പണ്ഡിതനാകേണ്ടതിന് പകരം ഞാനൊരു എഴുത്തുകാരനായാൽ അതിൻ്റെ കുറ്റം ആർക്കെങ്കിലും ആയിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് നെക്സ്റ്റ് പാരാഗ്രാഫ് ഇൻ നൈൻറ്റീൻ ഫിഫ്റ്റി സെവൻ Three years after my failed Cambridge application, I had my first opportunity to travel out of Nigeria to study briefly at the BBC Staff School in London. For the first time, I needed and obtained a passport and saw so myself defined during as a British protected person. Somehow the matter had never come up before. Only three, three years more for Nigeria's independence. In 1960s to end the rather arbitrary protection. In 1957, three years after my failed Cambridge application, I came to study briefly at the BBC staff school in London. My passport said I am a British protected person. I had to wait for three years more to get the protection ended. ആസ് നൈജീരിയ ഗോട്ട് ഇൻഡിപെൻഡൻസ് ഇൻ നയൻറ്റീൻ സിക്സ്റ്റി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ എൻ്റെ അപേക്ഷ നിരസിക്കപ്പെട്ടതിൻ്റെ മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് ലണ്ടനിലെ ബി ബി സി സ്റ്റാഫ് സ്കൂളിൽ പഠിക്കാൻ ഞാൻ ഇവിടെ വന്നു എൻ്റെ പാസ്പോർട്ടിൽ എഴുതിയിരുന്നത് ബ്രിട്ടീഷ് പ്രൊട്ടക്റ്റഡ് പേഴ്സൺ എന്നായിരുന്നു ഈ പ്രൊട്ടക്ഷൻ അവസാനിപ്പിക്കാൻ മൂന്ന് കൊല്ലം കൂടി എനിക്ക് കാത്തിരിക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നൈജീരിയ സ്വതന്ത്രമായി അത്ര കാലം വരെ എനിക്ക് ഈ പ്രൊട്ടക്ഷൻ അവസാനിപ്പിക്കാൻ കാത്തിരിക്കേണ്ടി വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഈ പാഠഭാഗത്തിൻ്റെ ഒന്നാം പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് വലിയൊരു പാഠഭാഗമാണ് പതിയെ പതിയെ നമുക്ക് പഠിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോ ലെസണിൽ കാണാം അതുവരെ ഗുഡ് ബൈ